കുറഞ്ഞ സമയത്തിൽ വളരെ സ്വാദിഷ്ടമായ കൂരിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി കൂരി വെട്ടി വൃത്തിയാക്കി മാറ്റുക. മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ വെള്ളത്തിൽ കുഴച്ചു മാറ്റി വെക്കുക. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചെടുക്കുക. കറിവേപ്പില, പച്ചമുളക്, ഉണക്കമുളക്, ഒരു തക്കാളി, ആവശ്യത്തിന് കടുക്, ഉലുവ, വെള്ളത്തിനിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. ഒരു കറിച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. മുളക് നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ചെറുതായി മൂത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഗോൾഡൻ നിറമായി കഴിയുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മുളക് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ തക്കാളി ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ പച്ച കുത്തുണ്ടാകും. തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം മാത്രമേ കുടംപുളി ചേർത്ത് കൊടുക്കാവുള്ളൂ. കുടംപുളിയും വെള്ളവും രണ്ടും ഒരുമിച്ച് തന്നെ ചേർക്കണം. ഈ അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മീൻ കഷ്ണം ഇടാം. മീൻ കഷ്ണം ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിനൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക. 5 മിനിറ്റ് ശേഷം അടപ്പ് തുറന്ന് ഒന്നും കൂടെ ഇളക്കി ലോ ഫ്ലെയിമിലാക്കി 10 മിനിറ്റ് അടച്ചു വെക്കുക. 10 മിനിറ്റ് ശേഷം തുറന്നു കഴിഞ്ഞ് എണ്ണ നന്നായി തെളിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. സ്വാദിഷ്ടമായ